കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ കൊച്ചിയിൽ കസ്റ്റംസ് പിടികൂടിയത് 500-ൽ പരം കോടി രൂപയുടെ സ്വർണം. 2021 മാർച്ച് മുതൽ 2022 ഡിസംബർ വരെ 1003 കിലോഗ്രാം സ്വർണം പിടിച്ചുവെന്നാണ് കസ്റ്റംസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കണക്ക്. ഇക്കാലയളവിൽ 1197 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 641 പേരെ അറസ്റ്റ് ചെയ്തുവെന്നും കസ്റ്റംസിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ അട്ടിമറിക്കുന്ന നിലയിൽ അനധികൃത സ്വർണ്ണക്കടത്ത് വർദ്ധിച്ചതായാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒന്നര വർഷത്തിനിടെ നികുതി വെട്ടിച്ച് കടത്താൻ ശ്രമിച്ചത് 1003 കിലോഗ്രാം സ്വർണമാണ്. അതായത് 542 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം. കസ്റ്റംസ് പ്രിവൻറ്റീവ് വിഭാഗത്തിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിലാണ് ഈ കണക്കുകൾ. 2021 മാർച്ച് 1-നും 2022 ഡിസംബർ 31-നും ഇടയിലുള്ള കാലയളവിലെ സ്വർണവേട്ടയുടെ വിവരങ്ങളാണിത്. 1197 കേസുകളാണ് ഇക്കാലയളവിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 641 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി വെട്ടിച്ച ഇനത്തിൽ 1,36,6,724 രൂപ പിഴയായി ഈടാക്കിയെന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. പിടിക്കപ്പെട്ട സ്വർണത്തിൻ്റെ കണക്കിനേക്കാൾ ഉപരി പിടിക്കപ്പെടാത്ത സ്വർണത്തിൻ്റെ കണക്ക് ആലോചിക്കുമ്പോഴാണ് വലിയ ആശങ്കയെന്ന് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല് പറഞ്ഞു. അപ്പോൾ ഇത്രയും പിടിക്കാമെങ്കിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും ഇതിൻ്റെ സ്വർണം പുറത്തുപോയി സ്വർണ്ണ കള്ളക്കടത്തുകാർ ഇത് വിറ്റ് കാശുണ്ടാക്കിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഇതിൽ നിന്ന് ലഭിക്കേണ്ട നികുതി എത്രയോ കോടികളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ദേശദ്രോഹ നടപടിയായിട്ട് തന്നെയാണ് ഇതിനെ എടുക്കേണ്ടത്. കസ്റ്റംസിൻ്റെ തൃശ്ശൂർ ഡിവിഷൻ ഇതേ കാലയളവിൽ 25 കിലോ സ്വർണം പിടികൂടിയിട്ടുണ്ട്. 16 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 17 പേരെ അറസ്റ്റ് ചെയ്തതായും 67,34 രൂപ പിഴ ഇനത്തിൽ ഈടാക്കിയതായും വിവരാവകാശ രേഖയിലുണ്ട്. ഓരോ തവണ പിടിക്കപ്പെടുമ്പോഴും സ്വർണ്ണക്കടത്തിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നതാണ് കസ്റ്റംസിന് വലിയ തലവേദനയാകുന്നത്. എങ്കിലും പരിശോധനകൾ ശക്തമാക്കാനാണ് കസ്റ്റംസിൻ്റെ തീരുമാനം. KM ഉമേഷ്, കൈരളി ന്യൂസ്, കൊച്ചി.